സ്വർണ്ണക്കടത്തിനും മതേതര സ്വഭാവമുണ്ടോ സ്വർണ്ണക്കടത്ത് എങ്ങനെ മതേതരമാകും സ്വർണം കടത്തിയാൽ അത് മതേതര സ്വർണം അല്ലെങ്കിൽ മതസ്വർണം എന്നിങ്ങനെയൊക്കെ പറയാമോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി ഒരു ഈർക്കിൽ പാർട്ടിയാണ് എന്നാലും അവരുടെ മതേതര സ്വഭാവത്തിന് പകരമുള്ള ചില മത തീവ്ര സ്വഭാവങ്ങളും രീതികളും ഒക്കെ തന്നെ പല കുറി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് ഈ മതേതര സ്വഭാവം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില പാർട്ടികൾ അവരുടെയും അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയും അതുപോലെ എസ് ഡി പിയുമായുള്ള ബന്ധം അതുപോലെ സി പി എമ്മിന് എസ് ഡി പി യുമായുള്ള ബന്ധം വോട്ട് മറിക്കൽ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എത്രയോ കണ്ടതാണ് ഇതൊക്കെ ഇവിടെ കാലങ്ങളായി നടന്നു വരുന്ന കാര്യമാണ് എന്തായാലും വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ഇത്തരം പാർട്ടികൾ മതേതര പാർട്ടിയാണോ എന്താണ് ഇത്തരം പാർട്ടികളുടെ ലക്ഷ്യം അവരുടെ ഗൂഢോദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് അറിയേണ്ടതാണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിന്റെ നല്ല ഭാവിക്കായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ മുഖംമൂടി മാറി തെളിഞ്ഞു വരുന്നത് കപട മതേതരത്വത്തിന്റെ വികൃത മുഖങ്ങളാണ് സത്യം തന്നെയാണ് എല്ലാ തത്വ ആദർശങ്ങളും മറന്ന് നാല് വോട്ടുകൾക്ക് വേണ്ടി എത്രമാത്രം അവസരവാദികളാകാം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടമാക്കിയത് നമ്മൾ പലകുറി കണ്ടു ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ മൂന്നോ നാലോ പ്രദേശത്ത് മാത്രം സ്വാധീനം ഒതുങ്ങി നിൽക്കുന്ന അഖിലേന്ത്യാ പാർട്ടിയും അതുപോലെ ദേശീയ കക്ഷി എന്ന സ്ഥാനം അത് തിരിച്ചു കിട്ടാൻ വേണ്ടി തന്ത്രപ്പെടുന്ന രണ്ട് കടലോരങ്ങളിൽ മാത്രം സാന്നിധ്യമായിരുന്ന മറ്റൊരു കക്ഷിയും പരിഹാസ്യമായ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ അവഹേളിതരായതും നമ്മൾ കണ്ടതാണ് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കാര്യം ഇനിയും പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ പാപകർമ്മം കൊണ്ട് മാന്യതയും സ്വീകാര്യതയും നേടിയത് ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ വിശ്വാസമില്ല എന്ന് പറയുന്ന ചില തീവ്രവാദ സംഘടനകളാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി എന്ന പാർട്ടിയുമായി അവരെ വെള്ളപൂശി അവരെ മതേതര കക്ഷികളാക്കി മാറ്റി മത്സരബുദ്ധിയോടെ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികളെയൊക്കെ തന്നെ പല പലതരത്തിൽ ഇവർ ഈ രീതിയിൽ കണ്ട് മതേതര പാർട്ടിയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അതിന്റെ ആ ഒരു യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് പലകുറി അവർ നടത്തിക്കൊണ്ടിരുന്നത് വെൽഫെയർ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അള്ളാഹുവിന്റെ രാജ്യമല്ലാതെ അംഗീകരിക്കുകയില്ലെന്നും മതേതരത്വം ദേശീയ ജനാധിപത്യം എന്നിവ ദൈവത്തിന്റെ രാജ്യത്തിന് വിശുദ്ധമാണെന്നും ഒരു യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിക്കൊരിക്കലും ഈ മൂന്നും ഒരുമിച്ച് സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്നും പരസ്യമായി ഭരണഘടനയിൽ പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരാണ് കോഴിക്കോട്ടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എന്താണ് നമ്മുടെ പക്ഷത്തിൽ പ്രസ്തുത മൂന്ന് തത്വങ്ങളും അബദ്ധ ജഡിലങ്ങളാണ് അബദ്ധ ജഡിലെന്ന് മാത്രമല്ല മനുഷ്യൻ ഇന്ന് അടിമപ്പെട്ടു പോയുള്ള സകല ദുരിതങ്ങളുടെയും വിനാശങ്ങളുടെയും നാരായ പേര് ഈ തത്വങ്ങളാണെന്ന് കൂടി നാം ദൃഢമായി വിശ്വസിക്കുന്നു മാത്രമല്ല നമ്മുടെ വിരോധം വാസ്തവത്തിൽ അതേ തത്വങ്ങളോടാണത്രേ നാം നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവയ്ക്കെതിരെ സമരം നടത്തിയ തീരൂ പേജ് മുപ്പത്തിനാല് മേൽപ്പറഞ്ഞ മൂന്ന് തത്വങ്ങൾ ഏതാണെന്ന് ആവർത്തിക്കേണ്ടതില്ലോ നമുക്കറിയാം മതേതരത്വം അതുപോലെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വരണം അതായത് ഇസ്ലാമിക രാജ്യം വരണം എന്ന് മാത്രം പറഞ്ഞു നടക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫ് ഈ പാർട്ടിയുമായിട്ടാണ് പരസ്യ ബാന്ധവും പ്രഖ്യാപിച്ചത് എത്ര ആപൽകരമായ ഒരവസ്ഥയാണ് അപ്പോൾ ഇത്തരം ഉത് നടത്തുന്നവരെയാണ് രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ മതേതരന്മാരായി ചിത്രീകരിക്കുന്നത് അവർ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ രാജ്യത്തിലല്ലാതെ ഭരണത്തിലോ തെരഞ്ഞെടുപ്പുകളിലോ പങ്കെടുക്കരുതെന്ന് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന സംഘടന ഭാരതം ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് പോലും തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വോട്ടിങ്ങിൽ നിന്നും അവർ കുറെ കാലം വിട്ടുനിന്നിരുന്ന കഥയും ചരിത്രവും നമുക്കറിയാം സ്വാതന്ത്ര്യം ത്തിന് മുൻപ് ഉത്തർപ്രദേശിൽ നാൽപ്പത്തി ഒന്നിൽ ഉദയം ചെയ്ത ജമാഅത്ത് ഇസ്ലാമി സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം നാലായി തരംതിരിഞ്ഞ് പ്രവർത്തനം തുടരുകയാണ് ഇപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ജമ്മുകാശ്മീർ എന്നീ പ്രദേശങ്ങളിൽ ബംഗ്ലാദേശിൽ നിരപരാധികളായ കോടിക്കണക്കിന് ബംഗാളികളെ ഹിന്ദുക്കളെ അടക്കം നരനായിട്ട് നടത്തിയ കഥ നമ്മൾ ഈയിടെ കണ്ടതാണ് അതുപോലെ തന്നെ ഹിന്ദുക്കളല്ലാത്ത രണ്ടു കോടിയിലധികം വരുന്ന ബംഗാളി മുസ്ലിങ്ങളെ ഇവർ കൊന്നൊടുക്കി എന്ന് ഷെയ്ഖ് ഹസീന തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി തന്നെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞതും നമ്മൾ ഓർക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിൽ രാജ്യത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നുവന്ന് മതേതരന്മാർ എന്ന മുഖമുദ്ര വെച്ചുകൊണ്ട് മത തീവ്രത പുലർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ജമാഅത്തെ ഇസ്ലാമി അതുപോലെ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ എല്ലാം പേരുകൾ മാത്രമേ വ്യത്യസ്ത വ്യത്യാസമായിട്ടുള്ളൂ അവരുടെ അജണ്ട അവരുടെ തത്വങ്ങൾ എല്ലാം ഒന്നാണ് മത തീവ്ര തീവ്രവാദത്തെ കൂട്ടുപിടിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഇവരുടെ തത്വം ഇവരുമായിട്ടാണ് ഇത്തരക്കാരുമായിട്ടാണ് കോൺഗ്രസും അതുപോലെ എസ് ഡി പി സി പി എമ്മും ഒക്കെ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ പല കുറി പറഞ്ഞു എന്നിട്ടും ഇവിടെ മതേതരന്മാർ എന്ന് പറഞ്ഞ് നടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഇടപാട് ഇതിവിടെ തുടരാൻ ഒരിക്കലും അനുവദിക്കുകയില്ല ജനാധിപത്യ സംവിധാനത്തിലോ ജനാധിപത്യ രീതികളിലോ പാർലമെന്ററി രീതികളിലോ ഒന്നും വിശ്വാസമില്ലാതെ മതമാണ് വലുത് തങ്ങൾ തങ്ങളുടെ മതം മാത്രമേയുള്ളൂ തങ്ങളുടെ മതരാജ്യം ഇവിടെ വരണം എന്ന് ഉദ്ബോധനം ചെയ്ത് നടക്കുന്ന പ്രഖ്യാപിച്ച് നടക്കുന്ന ഇവരുമായി കൂട്ടുകൂടി ഉള്ള ജനാധിപത്യ നീതി കൂടി ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറന്നിരിക്കുന്നു ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവരുമായി കൂട്ടുകൂടി കുറെ വോട്ട് നേടാനും ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ തോൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള വോട്ട് കച്ചവടവും പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഇവർ തുടരും കാരണം ഇവർ ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമല്ല മത തീവ്രവാദികൾക്കൊപ്പമാണ് മതം മാത്രം പറഞ്ഞു നടക്കുന്നവർക്കൊപ്പമാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളും എന്നത് വളരെ ദുഃഖത്തോട് പറയുന്നു ഇതിന് ഒരു മാറ്റം വരണം ഇവിടെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും സാധാരണക്കാരായ ധാരാളം പ്രവർത്തകരുണ്ട് അവർ വിചാരിക്കണം തങ്ങളുടെ നേതാക്കന്മാരോട് ധൈര്യപൂർവ്വം പറയണം ഇത് മത തീവ്രവാദത്തിൻ്റെ മുഖമാണ് നമ്മൾ നമുക്ക് ഈ മുഖം വേണ്ട എന്ന് സധൈര്യം പറയാനുള്ള ചങ്കുറ്റം പ്രവർത്തകർ കാണിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പ്രവർത്തകർ കാണിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്തൊക്കെയായാലും പറയാതിരിക്കാൻ വയ്യ ഇത് ഒരു വലിയ അപകടത്തിലേക്ക് നമ്മുടെ നമ്മുടെ നാടിനെ നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്മ ന്യൂസ്